ഇന്നു മോളെ എഴുന്നേൽക്ക്, കതവ് തുറക്ക് മോളെ. ഇന്നു എഴുന്നേൽക്ക് മോളെ. ഇന്നു ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കുന്നില്ല കുട്ടിയെ. കുട്ടി പൊക്കോളൂ, അഞ്ജനേയ കുട്ടി പൊക്കോളൂ. ഉണർത്താൻ വേണ്ടി കുത്തിയതാ. നിന്റെ വീട്ടിൽ ആണെങ്കിൽ ഉണർത്തുന്ന കമ്പിട്ട് കുത്തിയാ. നന്നായിട്ടുണ്ട് അമ്മാവ. അമ്മാവിന് ചാടി ഈ മച്ചിൽ തൊടാൻ പറ്റുമോ? മൂന്നാമത്തെ വയസ്സിലെ കച്ചകെട്ടി കളരിയിൽ ഇറങ്ങിയവരാണ് കുടുക്കള അമ്മാവൻ. മാമൻ ഈ മറ്റൊരു പ്രശ്നമല്ല. എന്താ മുത്തശ്ശി? ആ മോനോ, മോനെ ഇവിടുന്ന്? ഞാൻ എന്നും രാവിലെ 10 മൈൽ ഓടാൻ പോവും. അത് ശരി. മുത്തച്ഛനായ കാലത്ത് കൊറേ ഓടിയതാ. ഇവളെന്താ എനിക്കത്തെ? അല്ല, ഇവളെ എഴുന്നേറ്റില്ലേ. എന്തോ തുറന്നോളൂ, കൊഴപ്പില്ല. ഏ കൊഴപ്പില്ല. അല്ല, ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളാ. തുറന്നോളൂ ധൈര്യമായിട്ട്. എന്തി മോളെ എനിക്കത്ര താമസിച്ചേ? തീരെ വലിയ മുത്തശ്ശി, ഭയങ്കര തലവേദന. സുഖല്ലേ, തലവേദനയാ. നമുക്ക് അകത്ത് പോയി നല്ല പെയിൻ ബാം ഇട്ട് തടവാം. മോനെ എടുത്തിട്ട് വാ, ഞാൻ തടവി കൊടുക്കാം. എന്നാ എങ്ങനെയുണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ട് പോവാം. തിരിക്കല്ലേ തിരിക്കല്ലേ, ഇത് ഗുരുക്കളുടെ ശീർഷാസനാവില്ല, ശവാസനാവും. തിരിക്കല്ലേ തിരിക്കല്ലേ, കുട്ടി വിടൂ കുട്ടി. ഇപ്പൊ ചില പിശാചികൾ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ, ഒരു സുദർശന ഹോമം വേണ്ടി വരും. ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാനീ ഉമ്മറത്തേക്കില്ല. എന്തു കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക് നമ്മുടെ കാശിയാത്ര മാറ്റിവെച്ചുകൂടെ? താൻ പോടാവിടുന്നു. കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണ. ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. താൻ പോയി ആ ബാങ്കിലെ ചെക്കൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കുക. ഇപ്പോഴല്ലടോ പിന്നെ. എന്താ മുത്തശ്ശി, ഇത് പാവയ്ക്ക് കൊണ്ടാട്ടോ? ഇതാ ലത ഏൽപ്പിച്ചാ പോരായിരുന്നു. ഇതൊക്കെ അവര് ചെയ്താ ശരിയാവില്ല മോനെ. ഞാൻ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇന്ദു പറഞ്ഞു പുതിയ ബിസിനസിന്റെ കാര്യം. മുത്തശ്ശി ഇല്ലപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാശൊക്കെ ഞാൻ തരാം. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി. ഞാൻ സ്വപ്രയത്നം കൊണ്ട് കാശുണ്ടാക്കി ആ കാശ് എന്റെ ബിസിനസ് മുടക്കിക്കൊള്ളാം. എന്റേന്നോ നിങ്ങളുടെയെന്നോ വല്ല വ്യത്യാസം ഉണ്ടോ കുട്ടി? നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ ഞാൻ തരാൻ പോണത്. അല്ല മുത്തശ്ശി, എന്നാലും വേണ്ട, ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊണ്ടാട്ടത്തിന്റെ ഗുണമൊന്നും അറിയില്ല. പാവയ്ക്കെ കൊണ്ടാട്ടം എന്ന് വെച്ചാൽ എന്താ അതിന്റെ ഒരു വിശേഷം? എന്റെ വേട്ടയ്ക്ക് ഒരു മകനെ. എന്തായി ഗുരുക്കളെ പോയ കാര്യം? സാധിച്ചു. വസ്തു വിറ്റതിന്റെ ഡ്രാഫ്റ്റും മാറി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട്. ഇതാ പാസ്ബുക്ക്. നാളെ ചെന്നാ തുക പിൻവലിക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. ആ എന്നാ നാളെ തന്നെ വിശ്വനാഥനെ കൂട്ടി ബാങ്കിൽ പോയേക്കാം, ഗുരുക്കളും പോന്നോളൂ. എനിക്കിപ്പോ കാശൊന്നും വേണ്ട. തനിക്ക് കാശ് തരുന്ന കാര്യം ആരോട് പറഞ്ഞത്? ഞാൻ കാശിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ട. കാശ് വേണ്ടന്നല്ല, കാശിക്ക് പോണ്ടേ എന്നാ ഞാൻ ചോദിച്ചത്.
ഈയിടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം. പഴയ ലേഖ ഉണ്ടാക്കി തരട്ടെ? വേണ്ട, അത് കഴിച്ച പിന്നെ ഞാൻ ഈ മാതിരിയായത്. അതിരിക്കട്ടെ, നമ്മുടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? ഞാൻ ആ കാര്യവും മറന്നു പോയി തിരക്കിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ചാ. കുരുക്കളെ, ഓ ദൂരയാത്രയ്ക്ക് പോകാനുള്ളതല്ലേ, പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ? അതിന് ബാങ്കിലേക്ക് അത്ര ദൂരം ഇല്ലല്ലോ. ബാങ്കിൽ പോകുന്ന കാര്യമില്ലടോ, കാശിക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു. അതിന് ഞാൻ എന്തിനാണ് തയ്യാറാവണത്? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാനാ? അല്ല, എനിക്ക് കളരിയിലെ ഒന്നും പറയണ്ട, താനും കൂടെ കാശിക്ക് വരുന്നു, മനസ്സിലായ? പത്ത് നൂറ് വയസ്സായ തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം, പത്ത് മുപ്പത് വയസ്സായ ഞാൻ എന്തിനാണ് പോണത്? എന്താ എന്താ, ഒരു 30 ദിവസമെങ്കിലും അവിടെ ഭജനയിരിക്കണോന്ന് പറയായിരുന്നു. 30 അല്ല 60 ദിവസം ആയിക്കോട്ടെ, ഭഗവാന്റെ സന്നിധാനല്ലേ. ഓ സന്നിധാനം, തിരിച്ചു വന്നാ വന്നെന്ന് പറയാം, മുഴുവൻ പൊട്ടിത്തെറിയാ അവിടെ. ചോദിക്കണുണ്ട്, വിരോധം തോന്നരുത്. കൂട്ടുകാരനുമായി എത്ര നാളത്തെ പരിചയമുണ്ട്? അത്ര അധികം ഇല്ല, ഒരു 10-15 കൊല്ലത്തെ അടുപ്പുണ്ടാവും. അവിടെ എന്താ, അവൻ ആള് ചതിയൻ ചന്തുന്റെ പിന്തലമുറക്കാരനാ. എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ച്. അയ്യേ, എന്താ കുട്ടി ഇത്, ഞാനൊരു ശൈലീ പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. അവനെ തളയ്ക്കാൻ ഞാൻ ഇന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താ? അവനോട് പറഞ്ഞേക്കരുത്. ഇല്ല, രാത്രി കൃത്യം 12 മണിക്ക് മാർജാര പഞ്ചകം പൊടി കലക്കി തിളപ്പിച്ച ഒരു കുടം വെള്ളം അവന്റെ ഉച്ചിയിൽ ഒഴിക്കും. കുഞ്ഞു പറഞ്ഞ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ അവൻ അനങ്ങില്ല, ഇല്ലാന്ന് വെച്ചാൽ അനങ്ങും. അനങ്ങിയ ആ കുടം അവന്റെ ഉച്ചിയിൽ അടിച്ച് പൊട്ടിക്കും. അവന്റെ സോമനാംബുലിസം മാറ്റി ആംബുലൻസ് കെട്ടിയെടുപ്പിക്കും. കളരിപ്പറമ്പിലെ സൂര്യനാരായണ ഗുരുക്കളാണ് പറഞ്ഞത്, ഓർത്തോളൂ. ഞാൻ നിന്റെ രക്തം പിടിക്കും, നിന്റെ ഡൊറോസി എനിക്ക് കൊന്നില്ലേ, നിന്റെ ആത്മാവിനെ ഞാൻ ആവാഹിച്ചെടുക്കും. ധാരാളം വെള്ളം ഒഴുകി കഴിഞ്ഞു, ഇനി നിനക്ക് രക്തം കുറിച്ച് മതിയായില്ലേ? ഗുരുക്കളെ, വല്ലതും പറ്റിയോ? എന്താ ഇത്? ഇവൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ അഭിനയിച്ച നാടകത്തിലെ ഡയലോഗാ. സോംനാംബുലിസം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഞാൻ ഇന്ന് ലൂസി പറഞ്ഞു വിളിച്ചോ? കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ? അപ്പോ മോൻ തിരിച്ചു പറഞ്ഞെന്താ? അത് നാടകത്തിലെ മറ്റേ കഥാപാത്രം അങ്ങോട്ട് പറയുന്നതാ. ഇതും പറഞ്ഞിട്ട് ചേട്ട തോറ്റ അടി കൊടുത്താൽ ഇവന്റെ ഉപദ്രവം അതോടെ നിൽക്കും. ഈ ലൂസിഫർ ഇവിടെ അധിക ദിവസം ഉണ്ടാവോ? എന്താ അല്ല ഉണ്ടെങ്കിൽ കുഞ്ഞു പറഞ്ഞ സംഭാഷണം എനിക്കൂടി ഒന്ന് പഠിപ്പിച്ചു തരുവോ? എന്തിനാ? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്.